ജി എസ് ടി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് പുനലൂർ നഗരസഭയ്ക്കെതിരെ നടപടികളുമായി കേന്ദ്ര ചരക്ക് സേവന നികുതി വകുപ്പ് രംഗത്ത്. നഗരസഭയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനും റവന്യൂ റിക്കവറിക്കും ആവശ്യമായ നടപടിക്രമങ്ങൾ ജി എസ് ടി വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് ജി എസ് ടി വകുപ്പിന് പുനലൂർ നഗരസഭ നൽകാനുള്ളത്. 2007-2008 സാമ്പത്തിക വർഷം മുതൽ ജി എസ് ടി നിലവിൽ വന്ന സമയം വരെയുള്ള സേവന നികുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് നഗരസഭയ്ക്കെതിരെ വകുപ്പ് കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്നത്. ബാധ്യത പെരുകി 1.5 കോടിയിലേറെയായി എന്നതാണ് പ്രാഥമിക വിവരം. എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, മൂല്യവർദ്ധിത നികുതി എന്നിങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന എല്ലാ പരോക്ഷ നികുതികളും ഏകീകരിച്ച ശേഷമാണ് ജി എസ് ടി നികുതി നിലവിൽ വന്നത്. എന്നാൽ ഇതിനു മുൻപ് നഗരസഭ വകുപ്പിന് സമർപ്പിച്ച സേവന നികുതി കണക്കുകളും ഓഡിറ്റ് വിഭാഗത്തിന് നൽകിയ വാർഷിക സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ വലിയ വ്യത്യാസമാണ് കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് നടന്ന പരിശോധനകൾക്ക് ശേഷമാണ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ചരക്ക് സേവന നികുതി വകുപ്പ് നഗരസഭയ്ക്കെതിരെ ലക്ഷങ്ങൾ പിഴയും ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച വകുപ്പിൽ അപ്പീലുകൾ നൽകുവാൻ കൗൺസിൽ പല സമയത്തും തീരുമാനമെടുത്തിരുന്നു. എന്നാൽ സമയബന്ധിതമായി അപ്പീൽ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതാണ് നിലവിൽ പ്രതിസന്ധിക്ക് കാരണമായത്. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള അപ്പലേറ്റ് ട്രിബ്യൂണൽ മുമ്പാകെ അപ്പീൽ നൽകാനുള്ള കൗൺസിൽ തീരുമാനവും ഇതേവരെ പ്രാവർത്തികമായില്ല. വിഷയം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടതോടെ ഭരണസമിതിയും ജീവനക്കാരും തുടർനടപടികൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പുതുതായി എത്തിയ ഉദ്യോഗസ്ഥരും ഇത് ഗൗരവമായി എടുത്തില്ല. ഇതോടെയാണ് 65 ലക്ഷത്തിലധികം രൂപ ഉടൻ അടയ്ക്കണമെന്ന അന്ത്യശാസനം ജി എസ് ടി വകുപ്പ് നഗരസഭയ്ക്ക് നൽകിയിരിക്കുന്നത്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ജി എസ് ടി കുടിശ്ശികയോ പിഴത്തുകയോ അടയ്ക്കുവാൻ നഗരസഭ തയ്യാറാകാത്തതിനെ തുടർന്നാണ് വകുപ്പ് അക്കൗണ്ട് മരവിപ്പിക്കുകയും റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിക്കുകയും ചെയ്ത. മാസവേതനം നൽകാൻ പോലും ഏറെ ബുദ്ധിമുട്ടുന്ന പുനലൂർ നഗരസഭയുടെ അക്കൗണ്ട് മരവിപ്പിക്കുക കൂടി ചെയ്താൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ബാധ്യതയുടെ പലിശ നിരക്കുയർന്ന 65 ലക്ഷത്തിൽ നിന്നും 1.5 കോടിയിലെത്തിയതോടെ നഗരസഭാ ഭരണ നേതൃത്വം കേരള ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടാകില്ല എന്ന നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നത്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.